ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പ്രതിക്കൂട്ടിൽ തന്നെ മോദി അധികാരത്തിലേറിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവിഎം മെഷീന്റെ പ്രവർത്തനം സംശയത്തിന്റെ നിഴലിലാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൽ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഇവിഎം മെഷീന്റെ ബാറ്ററി ലെവൽ താഴ്ന്നതുൾപ്പെടെ ഇതിൽപ്പെടും. ബി ജെ പിയുടെ വിജയം കൃത്രിമമാണ്, ഫലം അംഗീകരിക്കാനാകില്ലെന്ന് നേതാക്കളായ ജയറാം രമേശ്, പവൻ ഖേരയും. എ വിക്ടറി ഫോർ മാനിപ്പുലേഷൻ, എ വിക്ടറി ഫോർ സബ്വേർട്ടിംഗ് ദ വിൽ ഓഫ് ദ പീപ്പിൾ, ആൻഡ് ഇറ്റ്സ് എ ഡിഫീറ്റ് ഫോർ ട്രാൻസ്പെറന്റ് ഡെമോക്രാറ്റിക് പ്രോസസ്സസ്. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ പരാതികൾ ലഭിച്ചതായി ഇവർ വെളിപ്പെടുത്തി. കിസാൻ, മഹേന്ദ്രഗഡ്, പാനിപ്പത്ത് ജില്ലകളിൽ വോട്ടെണ്ണൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഈ കാര്യങ്ങളൊക്കെ വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ആദ്യ മണിക്കൂറുകളിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റമാണ് നടത്തിയത്. എന്നാൽ പെട്ടെന്ന് ലീഡ് നില മാറി മറിഞ്ഞു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഫലമാണ് ഹരിയാനയിൽ കണ്ടത്. ഇത്തരമൊരു ഫലം പുറത്തു വരുന്നതിൻ്റെ യാതൊരു സൂചനകളും ലഭിച്ചിരുന്നില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ അസ് ടു അക്സെപ്റ്റ് ദ റിസൾട്ട്സ് ദാറ്റ് ഹാവ് ബീൻ അനൗൺസ്ഡ് ടുഡേ. 11 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാക്കിയിട്ടും 4-5 റൗണ്ടുകൾ വരെയുള്ള ഫലങ്ങളാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നത്. സത്യവും കൃത്യവുമായ കണക്കുകൾ ഉപയോഗിച്ച് കമ്മീഷന്റെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർ ഉടൻ നിർദ്ദേശം നൽകണമെന്നും അതുവഴി തെറ്റായ വാർത്തകളും വിവരണങ്ങളും തടയാൻ കഴിയുമെന്നും ആ സമയത്തു തന്നെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലി കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ അക്ഷരാർത്ഥത്തിൽ വാക്പോര് നടന്നു. ഫലം വൈകിച്ചെന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന യാതൊരു തെളിവുമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ വിശദീകരണം എന്തായാലും അരിയാഹാരം കഴിക്കുന്നവർക്ക് സംശയം തോന്നുക സ്വാഭാവികം.